മട്ടുപ്പാവ് കൃഷിയിൽ വിജയഗാഥ തീർത്ത അംബിക ബാജി വിവിധയിനം പച്ചക്കറികളാലും പഴവർഗ്ഗങ്ങളാലും സമ്പന്നമാണ് ഈ മട്ടുപ്പാവ് കൃഷി. മട്ടുപ്പാവിൽ പൊന്നു വിളയിച്ച അംബിക വീടിന്റെ മട്ടുപ്പാവിൽ നിറഞ്ഞു നിൽക്കുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഏതൊരാളിന്റെയും കണ്ണിന് കുളിർമ പകരുന്ന കാഴ്ചയാണ്. ഇങ്ങനെ ഒരു കാഴ്ചയാണ് പായിപ്പട പഞ്ചായത്ത് 15 വാർഡിലെ മുടവൂർ തണ്ടേൽ അംബിക ബാജിയുടെ മട്ടുപ്പാവ് കൃഷി. പടവലം, തക്കാളി, വെണ്ട, പയർ, ചീര, വഴുതന, പച്ചമുളക്, കാന്താരിമുളക്, പുതിന, ഉള്ളി, വെള്ളരി, കോവയ്ക്ക, നാടനും വിദേശിയും അടക്കമുള്ള അവക്കാഡോ, മംഗോസ്റ്റിൻ, റംബുട്ടാൻ, നോനി, സ്റ്റാർ ഫ്രൂട്ട്, ഡ്രാഗൺ ഫ്രൂട്ട്, ബെയർആപ്പിൾ, പാഷൻ ഫ്രൂട്ട്, കുറ്റിച്ചെറുനാരകം അടക്കമുള്ളവയും വിവിധ ശീതകാല പച്ചക്കറികളായ കെയിൻ, ബ്രോക്കോളി, വയലറ്റ് ക്യാബേജ് തുടങ്ങിയവയെല്ലാം കൊണ്ട് സമൃദ്ധമാണ് അംബികയുടെ കൃഷി. ഇതിനു പുറമെ താമര, ആമ്പൽ, പോപ്പി, പേനിവട്ട് അടക്കമുള്ള ജലസസ്യങ്ങളുടെ വാട്ടർ പ്ലാന്റും സജ്ജീകരിച്ചിട്ടുണ്ട്. അഗോളിനി ഫേണുകൾ, റോസിഡ, ബ്രൈറൈഡൽ, ബൊക്കോ, കലേഡിയം, സഞ്ചേറിയ, സിസി പ്ലാന്റ്, സ്നൈക്ക് പ്ലാന്റ്, വിവിധ ഇനം ഓർക്കിഡുകൾ അടക്കമുള്ള അലങ്കാര ചെടികളുടെ ശേഖരവും ഇവിടെയുണ്ട്. ഓൺലൈനിൽ ഇവയുടെ വിൽപ്പനയും അംബികയ്ക്കുണ്ട്. വർഷങ്ങളായിട്ട് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാത്തരം പച്ചക്കറികളും ടെറസിന് മുകളിൽ നട്ടുപരിപാലിച്ചു വരുന്നു. കൃഷിയിടങ്ങളെക്കാളും മട്ടുപ്പാവ് കൃഷിക്ക് ചിലവ് കുറവാണെന്നും കൂടുതൽ വിളവ് ലഭിക്കുമെന്നും കീടശല്യം കുറവാണെന്നും അംബിക പറഞ്ഞു. ഒരു സ്ഥലത്ത് തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് എല്ലാവിധ പച്ചക്കറികളും നനയ്ക്കാൻ എളുപ്പം, നോക്കാൻ എളുപ്പം, കീടബാധ ഒരുപാട് കുറവുണ്ട്. ഇപ്പം അതിനകത്ത് പ്രത്യേകമായിട്ട് ചെയ്തിരിക്കുന്ന തിരുന്നേന സംവിധാനം മട്ടുപ്പാവിലെ ലെവലായ സ്ഥലത്ത് മട്ടുപ്പാവിൽ ചെയ്യാൻ പറ്റും. തിരുന്നേന ഏറ്റക്കുറച്ച് വരാൻ പാടില്ല. അപ്പോൾ തിരുന്നേനയും ചെയ്ത് നമുക്ക് നോക്കി നമ്മളൊന്ന് കയറി വന്ന നമ്മുടെ സ്ഥലത്ത് എല്ലാ സാധനം, ഇഞ്ചി മഞ്ഞൾ മുതൽ സകല സാധനങ്ങളും ഒരു സ്ഥലത്ത് നിന്ന് വീട്ടമ്മമാർക്ക് എളുപ്പമായിട്ട് പറിച്ചെടുക്കാം. പറമ്പിൽ നടുക എന്ന് പറയുമ്പോൾ കൂടുതൽ വെള്ളം, ജലസേചനത്തിന് ബുദ്ധിമുട്ട് വരും, വെയിൽ വരും, പിന്നെ തിരിച്ച് എലികൾ അങ്ങനെ ചോലയുടെ വിഷയം, പല വിഷയം കൊണ്ടും സ്ഥലമില്ലാത്തവർക്ക്, പറമ്പ് കൃഷി ചെയ്യാൻ പറമ്പില്ലാത്തവർക്കും ഈ മട്ടുപ്പാവിലെ കൃഷി കൊണ്ട് ഏറ്റവും നല്ല, ഇന്നത്തെ കുറേ കാലങ്ങളായിട്ട് അങ്ങനെ ഒരു പ്രവണത വന്നു തുടങ്ങിയതുകൊണ്ട് എല്ലാവർക്കും പച്ചക്കറി കൃഷിയിലൊരു സ്വയം പര്യാപ്തത വന്നിട്ടുണ്ട്, വരാൻ സാധിച്ചിട്ടുണ്ട്. കൃഷിഭവം കൊടുക്കുന്ന ഗ്രോ ബാഗ് കൃഷിഭവ ഈ പച്ചക്കറി ടെറസിൽ നിരത്തി വെച്ചാൽ 25 ഗ്രോ ബാഗും കൊണ്ട് അത്യാവശ്യമുള്ള കൃഷികളെല്ലാം തന്നെ നമുക്ക് ചെയ്തെടുക്കാം. എന്നാലും ഇതിനകത്ത് ചെറിയ ഹൈബ്രിഡ് പഴവൃക്ഷങ്ങൾ വീപ്പയ്ക്കകത്ത് ടബിലൊക്കെ നടത്താവുന്ന അതും നട്ടുവെക്കുന്നുണ്ട്. അതൊക്കെ നമ്മളൊരു സൗകര്യവും കൗതുകവും, അതിലുപരി നമുക്കൊരു നേരം പോക്കാട്ടെ, നമുക്കതുകൊണ്ട് വരുമാനമുണ്ട്, കൃഷികളെല്ലാം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ എല്ലാവരോടും ഞാൻ പറയുന്നത്, ഞാൻ ചെയ്യുന്നതും. പാരമ്പര്യമായി കർഷക കുടുംബത്തിൽ ജനിച്ച അംബിക ചെറുപ്പം മുതൽ കൃഷിയെ സ്നേഹിച്ചിരുന്നു. മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന പായിപ്പുറ കൃഷിഭവന്റെ ഇക്കോ ഷോപ്പ് നടത്തിവരുന്ന അംബിക ജോലിക്കിടയിലാണ് കൃഷിക്കായി സമയം കണ്ടെത്തുന്നത്. മട്ടുപ്പാവ കൃഷി മൂലം വീടിന്റെ വാർക്കയ്ക്ക് എങ്ങനെ കേടുപാട് കൂടാതെ പരിപാലിക്കാൻ മുൻകരുതൽ സ്വീകരിക്കാമെന്നും അംബിക പറഞ്ഞു. മട്ടുപ്പാവിൽ കൃഷി ചെയ്താൽ ഈ വാർക്കയ്ക്ക് കേടുവരുന്നു എന്ന് പറയുന്നുണ്ട്, അതിൽ സത്യമുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് അത് പരിഹരിക്കപ്പെടുന്നത്? അതിൽ സത്യമുണ്ട്, വളരെ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമാണ്. മട്ടുപ്പാവിലെ കൃഷി വളരെ മുൻകരുതലോടെ നമ്മൾ ചെയ്യണം. നമ്മൾ എനിക്ക് പറയാനുള്ളത് വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യണം. വെള്ളം അധികം നനവ് വരാതെ ഈ പറഞ്ഞ വെള്ളത്തിൽ വളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് വാർക്കയ്ക്ക് കേടുപാടുകൾ ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട്. ഇത് എങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നത്? സ്റ്റാൻഡുകൾ വെച്ചിട്ട് തിരുനേന വന്നിട്ട് വെച്ചാൽ, ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് തിരുനേനയിലാക്കിയത്. നേരത്തെ എല്ലാം വാരി വെച്ചു പോകണം, അതുകൊണ്ട് വെള്ളം വീഴും. ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക്. തിരുനേന വെക്കുകയാണെങ്കിൽ വെള്ളം നിലത്ത് വീഴുന്നില്ല, വെള്ളം നിലത്ത് വീഴാതെ. പിന്നെ സ്റ്റാൻഡ് വെച്ചിട്ട് വാർക്കയുടെ പ്രതലത്തിൽ നിന്ന് പൊക്കി വെക്കണം. നമ്മൾ തറ നേരിട്ട് ബാഗുകൾ വയ്ക്കാതെ ഇഷ്ടിക വെച്ചിട്ടോ സ്റ്റാൻഡുകൾ, ഇരുമ്പിൻ്റെ സ്റ്റാൻഡ് പണിയുന്നുണ്ട്. അതിൻ്റെ ചിലവ് കൂടുതലാണ് എങ്കിൽ പോലും അത് നമ്മുടെ വീടിൻ്റെ സുരക്ഷിതത്വത്തിന് നല്ലതാണ്. അതാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. ചിലവാണെങ്കിലും ഒന്നുകിൽ സ്റ്റാൻഡ് വെക്കുക, അതും അല്ലെങ്കിൽ തിരുനേന സംവിധാനം ചെയ്യുക. വലിച്ചു വാരി വെച്ചിട്ടുണ്ടെങ്കിൽ വാർക്കയ്ക്ക് ക്രമേണ കേടുവരും, നനവിറങ്ങും എന്നുള്ളൊരു ഉറപ്പാണ് എനിക്ക് വന്നിട്ടുണ്ട്. ഓരോ ദിവസവും രാവിലെയും വൈകിട്ടും ഓരോ മണിക്കൂർ കൃഷിക്കായി മാറ്റിവെക്കും ഈ കർഷക. മട്ടുപ്പാവ് കൃഷിയിൽ വിജയം കൈവച്ച അംബികയെ തേടി നിരവധി പുരസ്കാരങ്ങളും എത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.